नमस्कार राजीव एवुपत् स्वातंत्र दिन आघोषिका अब इन के पत्र मुख्य वार्ता नमक पिशोध स्वातंत्र सूर्योदय बाबू रामिन अशोक चक्रम अल्ताफ भट्टिन कीर्ति चक्र अनीश तोमसिन धीरता परामर्शम ऑगस्ट 14 इन विभजन स्मृति दिन मोदी मुरुवुगल कुत्तिपोक्कुन्नु एके आंटणी सीपीएम संस्थान सम्मेलनम फेब्रुवरी एर्णाकुलत्त കടക്കാവൂർ കാക്കോട്ട് കുളം വിസ്തൃതിയിലേക്ക് വെഞ്ഞാറമൂട് ഗതാഗത കുരുക്ക് യോഗം കൂടി ഓണക്കാലത്ത് പുത്തൻ വിപണന തന്ത്രവുമായി തെരുവ് കച്ചവടം വഴിവെക്കിലെ ജൈവ പച്ചക്കൃഷി ശ്രദ്ധേയം കച്ചവടത്തിനായി സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന മദ്യം പിടികൂടി വാമനപുരം കെഎസ്ആർടിസി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക് ജന നന്മയ്ക്കായി പുതിയ സംരംഭങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് പല നൂതന സംരംഭങ്ങളും ആവശ്യമായി വരാറുണ്ട് എസ്യുടി പട്ടൻ തങ്ങളെ ആശ്രയിക്കുന്ന രോഗികളുടെ നന്മയെ കരുതി പല പുതിയ സംരംഭങ്ങളും ഈ അടുത്ത കാലത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പരസ്യങ്ങൾ 75th ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ 75th സ്വാതന്ത്ര്യദിന അതിജീവനത്തിൻ്റെ പോരാട്ടം ഇന്നത്തെ എഡിറ്റോറിയൽ വാഹന വ്യവസായത്തിന് കരുത്തേകും രാജ്യത്തെ നിരത്തുകളിൽ നിന്ന് പഴയ വാഹനങ്ങളെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള തീരുമാനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരിയിലാണ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് പിന്നീട് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അതിന്റെ വിശദാംശങ്ങളും പുറത്തുവിട്ടു ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പൊളിക്കൽ നയം ഒരിക്കൽ കൂടി ആവർത്തിച്ചു മോട്ടോർ വാഹന വ്യവസായ മേഖലയ്ക്ക് അതിഗംഭീരമായ ഉത്തേജനം പകരുന്ന ഒരു തീരുമാനമാണിത് ഒപ്പം പൊളിക്കുന്ന ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ പുതിയൊരു വ്യവസായ ശാഖ വളർന്നു വരാനുള്ള അവസരവും ഒരുക്കും അടുത്ത വർഷം ഏപ്രിൽ മുതലാകും പൊളിക്കൽ നയം നടപ്പാക്കുന്നത് ഇതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഒരു ഒന്നുകൂടി എഡിറ്റോറിയൽ ഉണ്ട് പി എസ് സി ലിസ്റ്റ് ചുരുക്കുമ്പോൾ സർക്കാർ ജോലി നേടുക എന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവജനങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയ ഗുണം അത്യാവശ്യം സാമ്പത്തിക സുരക്ഷയോടെയും സമൂഹത്തിൻ്റെ അംഗീകാരത്തോടെയും ജനിച്ചു വളർന്ന് നാട്ടിൽ തന്നെ അവനവൻ്റെ ഭാഷയും പറഞ്ഞ് കഴിയാമെന്നതാണ് അത് സെക്കൻഡ് എഡിറ്റോറിയലിൽ അടുത്തത് സി പി എം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനം അഡ്വക്കേറ്റ് എ ജയശങ്കർ ഭാരതം എന്നുകൂടി പേരുള്ള നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇന്നേക്ക് 74 വർഷം പൂർത്തിയാവുന്നു ഇത് 75th സ്വാതന്ത്ര്യ ദിനമാണ് കോവിഡ് മഹാമാരിയുടെ ഭീഷണിക്കിടയിലും ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ഇത്തവണത്തെ ഒരു സവിശേഷത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുടെ പ്രവർത്തകർ കൂടി രാജ്യത്തെമ്പാടും ദേശീയ പതാക ഉയർത്തിയും വെബിനാർ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചും ആഘോഷിക്കുന്നു എന്നതാണ് ഇതാണ് പ്രതിവാദ്യ വിഷയം ഇത് മുന്നോട്ട് പോകും ഒരു ഏതാണ്ട് ഒരു പകുതി പേജ് ഉണ്ട് ഇന്നത്തെ ലേഖനം യോഗേഷ് ഗുപ്ത തട്ടിപ്പുകാരുടെ പേടി സ്വപ്നം തിരുവനന്തപുരം CBIയിലും ED യിലും പ്രവർത്തിക്കുമ്പോൾ കള്ളപ്പണക്കാരുടെയും ബാങ്കിംഗ് തട്ടിപ്പുകാരുടെയും നികുതി വെട്ടിപ്പുകാരുടെയും പേടി സ്വപ്നമായിരുന്ന ADGP യോഗേഷ് ഗുപ്തയ്ക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് കരുനാഗപ്പള്ളി കുണ്ടറ തോൽവികളിൽ വിശദ പരിശോധനയ്ക്ക് CPI DCC അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡിന് പൊട്ടിത്തെർ ചുമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല
പാർട്ടി നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷം. മന്ത്രി എം വി ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് ഫേസ്ബുക്കിൽ അപകീർത്തി. 17 CPMുകാർക്കെതിരെ നടപടി. സ്വർണ്ണക്കടത്ത് റബിൻസിനെ ഇഡി ജയിലിൽ ചോദ്യം ചെയ്തു. സദാചാര ഗുണ്ടായിസം, അധ്യാപകൻ ജീവനൊടുക്കി. സ്ത്രീയുമായി ചാറ്റ് ചെയ്തെന്ന് ആരോപിച്ച് വീട്ടിൽ കയറി മർദ്ദിച്ചു. 66 കേസുകളിൽ ഒതുങ്ങി സിക്ക നിയന്ത്രണ വിധേയം. തിരുവനന്തപുരം കോവിഡ് കാലത്ത് ആശങ്ക പരത്തിയ സിക്ക വൈറസ് ബാധ സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാകുന്നു. ഒരാഴ്ചയിലേറെയായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ആകെ 66 സിക്ക കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 62 കേസുകളും തിരുവനന്തപുരത്തായിരുന്നു. എറണാകുളത്ത് 2, കൊല്ലത്തും കോട്ടയത്തും ഓരോ കേസുമാണ് റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട്ട് സഹകരണ ബാങ്കിൽ നിന്ന് സ്വർണവും പണവും കവർന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായ മഹാരാഷ്ട്ര സ്വദേശി പരേഷ് അശോക്. രാജ്യസഭയിൽ കണ്ടത് ശിവൻകുട്ടി. സ്കൂൾ വി മുരളീധരൻ. ഭാരതീയ സ്വാതന്ത്ര്യം പ്ലാറ്റിനം ജൂബിലി ആഘോഷം. നെടുമ്പാശ്ശേരി ലണ്ടൻ എയർ ഇന്ത്യ സർവീസ് ബുധനാഴ്ച മുതൽ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ നേരിട്ടുള്ള സർവീസ് ബുധനാഴ്ച ആരംഭിക്കും. ഇതോടെ യൂറോപ്പിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന സംസ്ഥാനത്തെ ഏക വിമാനത്താവളമാകുകയാണ് നെടുമ്പാശ്ശേരി. August 14, 1947 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വിധിയുമായി ഇന്ത്യയുടെ കൂടിക്കാഴ്ച. സ്വാതന്ത്ര്യത്തിന് എന്ത് വില നൽകിയാലും മതിയാവില്ല. സ്വാതന്ത്ര്യം ജീവന്റെ ശ്വാസമാണ്. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്ത് വിലയാണ് നൽകാത്തത്? മഹാത്മാഗാന്ധി. അന്തസ്സാർന്ന ജീവിതം ഉറപ്പാക്കണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നഷ്ടമാകുന്ന മനുഷ്യത്വം വീണ്ടെടുക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിമാനബോധത്തിന്റെ അമൃത മഹോത്സവം കെ സുരേന്ദ്രൻ. എന്റെ ഭാരതം, ഭാവി ഇന്ത്യയെക്കുറിച്ച് പ്രമുഖർ. ജി വിജയരാഘവൻ. രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത രീതി മാറണം. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥായിയായ ലക്ഷ്യങ്ങളിൽ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ദാരിദ്ര്യം മാറ്റാൻ പ്രത്യേക ഊന്നൽ നൽകണം. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ രാജ്യത്തിനാകണം. ലോകത്തിൻ്റെ വിദ്യാഭ്യാസ ഹബ്ബായി ഇന്ത്യ മാറണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേട്ടമുണ്ടാക്കിയാൽ വലിയ രീതിയിലുള്ള മാറ്റം രാജ്യത്തുണ്ടാകും. അതോടെ ജനങ്ങളുടെ ജീവിതശൈലി തന്നെ മാറും. പറഞ്ഞിരിക്കുന്നത് ജി വിജയരാഘവൻ. ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള. ആരോഗ്യരംഗത്ത് ഒരുപാട് പുരോഗതി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് താണ്ടേണ്ടിയിരിക്കുന്നു. ഡോക്ടർമാരുടെ സേവനം കിട്ടാത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഇപ്പോഴുമുണ്ട്. അവിടെയെല്ലാം ആരോഗ്യത്തിൻ്റെ മധുര സ്പർശമെത്തണം. അതാണ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തെളിയുന്നത്. ആരോഗ്യം നിലനിർത്തേണ്ടതും കാത്തുസൂക്ഷിക്കേണ്ടതും മൗലികാവകാശമാണ്. അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. മുരുകൻ കാട്ടാക്കട. അഹങ്കാര ജടിലമായ വീൺവാക്കുകളിൽ അഭിരമിക്കുന്നതിൽ നിന്നും മാറി ഭാവി ഇന്ത്യ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമായി മാറണം. മാനവവിശേഷിയിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് ഇന്ത്യ. പക്ഷേ ഒളിമ്പിക്സിൽ ചൈന രണ്ടാമതോ ഒന്നാമതോ ആണെങ്കിൽ 50-ാമതോ 60-ാമതോ ആണ് ഇന്ത്യ. പക്ഷേ വർത്തമാനം പറയുമ്പോൾ നമ്മൾക്ക് വലിയ വീറും ബാശിയുമാണ്. അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. മുരുകൻ കാട്ടാക്കട. ഗായത്രി അശോകൻ. നമുക്ക് വേണ്ടത് സാംസ്കാരിക ബോധമുള്ള ഭാവി പൗരന്മാരെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. സ്കൂൾ കാലം മുതൽ കലാ സാഹിത്യം ആത്മീയത എന്നിവയെ അടിസ്ഥാനമാക്കുന്ന വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ അതിന് കഴിയൂ. ജനസംഖ്യാ വിസ്ഫോടനം നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും കരുതുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമി റെഡ് അലർട്ടിലാണ്. ഭൂമിക്ക് ആനുപാതികമായ
ആനുപാതികമായ എല്ലാ മനുഷ്യർ ഇവിടെയുള്ളത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സഹാനുഭൂതിയുള്ളതുമായ ഒരു ജനതയെ കൊണ്ട് ഇവയെല്ലാം പരിഹരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയണം. പറഞ്ഞിരിക്കുന്നത് ഗായത്രി അശോകൻ ഡോക്ടർ നീന പ്രസാദ് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന ജനതയാണ് ഭാവി ഇന്ത്യക്ക് വേണ്ടത്. കുടുംബത്തോടും സമൂഹത്തോടും രാജ്യത്തോടുമൊക്കെ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരാളെന്ന ബോധം പുതിയ തലമുറയിലുള്ളവർ പലപ്പോഴും മറന്നുപോകുന്നു. അത് തിരിച്ചു പിടിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്വം ജനത്തിനുണ്ടാകുമ്പോൾ ഭരണാധികാരികളും സ്വാഭാവികമായും മാറും, നാടിൻ്റെ നന്മയും പുരോഗതിയും കൈവരും. ഐശ്വര്യലക്ഷ്മി, ജാതിമത വേർതിരിവുകളില്ലാത്ത രാഷ്ട്രീയ സ്ഥിരതയുള്ള രാജ്യം, അതാണ് ഭാവി ഇന്ത്യയെപ്പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ. വർഗവ്യത്യാസമില്ലാതെ രാജ്യത്തിൻ്റെ എല്ലാ രംഗത്തും പുരോഗതിയുണ്ടാകണം. ജനങ്ങളുടെ സന്തോഷങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാരുണ്ടാകണം. സുസ്ഥിര വികസനത്തിന് വേണ്ട അന്തരീക്ഷം രാജ്യത്തുണ്ടാകണം. സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരാൻ കഴിയുന്ന നേതാക്കന്മാരും രാജ്യത്തിന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐശ്വര്യലക്ഷ്മിയാണത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വിജയരാഘവൻ, മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാത്ത ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള ഇന്ത്യക്ക് ഭാവി ഉണ്ടാവുകയുള്ളൂ. മതചിന്തകൾ കടന്ന് ഒറ്റ സമൂഹമായി ഇന്ത്യ മാറണം. രാമൻ്റെയും ബാബറുടെയും പേരിൽ ജനങ്ങളെ രണ്ടായി തിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഭാരതത്തിൻ്റെ പേരിൽ കലാപങ്ങളില്ലാത്ത ഇന്ത്യ ഉണ്ടാകണം. മല്ലിയുടെ കിങ്ഫിഷർ ഹൗസ് വിറ്റഴിച്ച ബാങ്കുകൾ, വിൽപ്പന വിജയം 9-ാം ശ്രമത്തിൽ, വില 52.25 കോടി. മല്ല്യ ലണ്ടനിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി, സസ്പെൻഷനിൽ ഒതുങ്ങും. നിക്ഷേപ തുക ഗഡുക്കളായി നൽകുന്നതിൽ പ്രതിഷേധം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് +2 മാർക്കിനും സ്കോറിനും മുഖ്യ പരിഗണന. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആരിഫിൻ്റെ കത്ത് വിവാദത്തിൽ. ചികിത്സയിലിരിക്കെ പുഴുവരിച്ച രോഗി മരിച്ചു. തിരുവനന്തപുരം, നിക്ഷേപകരുടെ ആത്മവിശ്വാസം കൂട്ടുമെന്ന് ട്രിവാൻഡ്രം ചേംബർ. 35,000 കടന്ന് പവൻ വില, LIC IPO 2 ഘട്ടങ്ങൾക്ക് സാധ്യത. അഫ്ഗാൻ കീഴടക്കാൻ താലിബാൻ പൊരുതുമെന്ന് പ്രസിഡന്റ് ഖാനി. എംബസികൾ പൂട്ടുന്നു, ഇന്ത്യൻ എംബസി തുടരുന്നു. ഇന്ത്യയെ അഭിനന്ദിച്ച് താലിബാൻ മുന്നറിയിപ്പും. അഫ്ഗാൻ ജനതയ്ക്ക് നൽകിയ സഹായത്തിന് ഇന്ത്യയെ പ്രശംസിച്ച് താലിബാൻ. അഫ്ഗാൻ സൈന്യത്തെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യം എത്തുന്നത് നല്ലതിനല്ലെന്ന് മുന്നറിയിപ്പും നൽകി. യുദ്ധത്തിൽ തകർന്ന അഫ്ഗാനിൽ അണക്കെട്ട് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയൊരുക്കിയ ഇന്ത്യയുടെ സഹായത്തെ പ്രശംസിക്കുന്നു. അഫ്ഗാന്റെ വികസനത്തിനും പുനർനിർമ്മാണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഏത് കാര്യത്തെയും തങ്ങൾ അഭിനന്ദിക്കുന്നു. താലിബാൻ വക്താവ് പറഞ്ഞു, എംബസികളോ നയതന്ത്ര പ്രതിനിധികളെയോ ആക്രമിക്കില്ലെന്ന താലിബാൻ വക്താവ് നൽകിയ ഉറപ്പ് വിദേശ രാജ്യങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യദിനത്തിലെ ഭീകരാക്രമണ പദ്ധതി പൊളിച്ച് സുരക്ഷാ സേന. 4 ജെയ്ഷെ ഭീകരർ പിടിയിൽ, ശ്രീനഗർ. ഇന്ത്യക്കാർക്കുള്ള യാത്രാ വിലക്ക് നീക്കി പാകിസ്ഥാൻ. രാഹുലിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു. മലയാളി ടീനേജർ പ്രണവ് ഇന്ത്യൻ ടീമിൽ. തിരുവനന്തപുരം, റൂട്ട് വെട്ടി ഇംഗ്ലണ്ട്. ഷാമ്പെയിൻ കോർക്കിന് എറിഞ്ഞു. പ്രീമിയർ ലീഗിൽ അട്ടിമറി തുടക്കവും യുണൈറ്റഡിൻ്റെ നടയടിയും. ആഴ്സണലിനെ അട്ടിമറിച്ച് ബ്രെൻഫോർഡ് യുണൈറ്റഡിനെ ഗംഭീര ജയം. ബ്രൂണോയ്ക്ക് ഹാട്രിക്. എല്ലാ സഹപൗരന്മാർക്കും ആശംസകൾ. 75-ാം സ്വാതന്ത്ര്യദിനം. പ്രധാനമന്ത്രിയുടെ അറിയിപ്പ്. അനശ്വര ഭാരതത്തിൻ്റെ പാരമ്പര്യവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതിഫലനവും സ്വാതന്ത്ര്യ
ഇന്ത്യയുടെ അതുല്യ പുരോഗതിയും പ്രതിഫലിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉത്സവമാണ്. നമ്മുടെ 75-ാമത്തെ നേട്ടങ്ങളും 75 വർഷത്തെ നേട്ടങ്ങളും അടുത്ത 25 വർഷത്തേക്കുള്ള രൂപരേഖയും കാര്യപരിപാടികളും ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമാണ് ഈ ആഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ചരമങ്ങളാണ് തിരുവനന്തപുരം വർക്കല ഇടവപ്പാറയിൽ ത്രിവേണിയിൽ ശശിധരൻ നായർ 68 നിര്യാതനായി. ഭാര്യ ബേബി, മക്കൾ സിബിമോൾ, പ്രവീൺ, ഐശ്വര്യ, സഞ്ജയനം 19 രാവിലെ. കടക്കാവൂർ, മലയിങ്കിഴ്, കാട്ടാക്കട, കല്ലറ, തൃശൂർ, കോവളം, തിരുവനന്തപുരം, കല്ലമ്പലം, ചാവറുകോട്, ആശാൻമുക്ക്, കെ എസ് ഭവനിൽ പ്രേംലാൽ 53 നിര്യാതനായി. ഭാര്യ ഷീജ, മക്കൾ ജിഷ്ണുലാൽ, ജിതുലാൽ, ജിതിൻലാൽ, സഞ്ജയനം 18 രാവിലെ 8:30. ആര്യനാട്, വർക്കല, ആയന്തി കാട്ടുവിള വീട്ടിൽ രഘുനാഥൻ നായർ കോൺട്രാക്ടർ 102 നിര്യാതനായി. സ്ഫോടക വസ്തു പട്ടി, യുവാവിന് ദാരുണാന്ത്യം. വെഞ്ഞാറമൂട്ടാണ് സ്ഫോടക വസ്തു പട്ടി, യുവാവിന് ദാരുണാന്ത്യം. ആറ്റിങ്ങൽ പൊയ്കമുക്ക് പാറയടിയിൽ വീട്ടിൽ മുരളി 40 മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3:30 തേമ്പാമോട് വാലുപാറയുള്ള ഇയാളുടെ ഭാര്യ വീട്ടിന് മുന്നിൽ നിന്ന് ശരീരത്തോട് ചേർന്ന് വെച്ച സ്ഫോടക വസ്തുവിൽ തീ കൊളുത്തിയ ശേഷം വീട്ടിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമത്തിനിടെയാണ് സംഭവം. സ്ഫോടന ശബ്ദം 2 കിലോമീറ്റർ അകലം വരെ എത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. ശരീരം കഷണങ്ങളായി ചിന്നിച്ചിതറി. സംഭവ സമയത്ത് കുറച്ചകലെയായി ഇയാളുടെ 2 മക്കളും ഭാര്യ സഹോദരിയുടെ 2 മക്കളും വൃദ്ധരായ ഭാര്യ മാതാവും പിതാവും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിലക്കുറവിൻ്റെയും ഓഫറുകളുടെയും പൂരം ഒരുക്കി ഉദയ ഓണം സ്വർണോത്സവം. ബാക്കിയെല്ലാം പരസ്യങ്ങളാണ്. ഓണം സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. കേബിൾ അയ ഫ്യൂസിൽ കുരുങ്ങി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ആലത്തൂർ, കേബിൾ ഉപയോഗിച്ച് അയ കെട്ടുന്നതിനിടെ ഷോക്കേറ്റ് ഭാര്യയും ഭർത്താവും മരിച്ചു. പഴമ്പാലക്കോട് തോട്ടുവിള ഇറവിൻചാൽ ചേലയിൽ പുളിക്കൽ വീട്ടിൽ സുരേഷ് കുമാർ 50, ഭാര്യ സുഭദ്ര 41 എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ജി അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ, തിരുവനന്തപുരം. CBI ജോയിന്റ് ഡയറക്ടർ മനോജ് ശശിധറിന് അംഗീകാരം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇത് കഴിഞ്ഞിട്ട് ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. സപ്ലിമെൻറ്റിൽ കുറച്ച് ലേഖനങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സ്വാതന്ത്ര്യം അറിവിലൂടെ ജെയിൻ ഓൺലൈൻ, എല്ലാ പരസ്യങ്ങളാണ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയത്. യോഗേഷ് ഗുപ്തയ്ക്ക് വിശിഷ്ട സേവന മെഡൽ, അമൃതം ഈ പുലരി. ഇതെല്ലാം സപ്ലിമെൻ്റ് ആയിട്ട് പരസ്യങ്ങൾ ഇടുന്നതിന് വേണ്ടി സപ്ലിമെൻ്റ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതെല്ലാമാണ് മുഖ്യ ഇന്നത്തെ വാർത്തകൾ. ഇന്ന് ആഗസ്റ്റ് 15 ഞായർ 2021. താങ്ക് യു. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.